ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ മാനിയാക്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കാണ്. ഇൻകാസും ബി ഡി കെ ബ്ലഡ് ഡൊണേഴ്സ് കേരള യു എ ഇയും അതുപോലെ അക്കാഫും കൂടി ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലത്തീഫ ഹോസ്പിറ്റലിലാണ്, ലത്തീഫ ലേഡീസ് ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ദുബായിലാണ്. അതിനകത്തുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൽ എന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം നമുക്ക്. ഇന്ന് പ്രത്യേകമായി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബി ഡി കെ അക്കാഫ് ആൻഡ് ഇൻകാസിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെൻറ്റർ ഡി ബി ഡി സി സ്ഥാപിച്ചത് 1986. ഡി എച്ച് എയുടെ കീഴെയുള്ള ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും സുരക്ഷിതവും ആവശ്യവുമായ ബ്ലഡ് സപ്ലൈ ഉറപ്പാക്കുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. 2012 അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിനാൽ ഈ ഡി ബി ഡി സി അക്രെഡിറ്റഡ് ആയിരുന്നു. 2016 കണക്കെടുപ്പ് അനുസരിച്ച് 50,000 ബ്ലഡ് യൂണിറ്റ് എല്ലാ വർഷവും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഈ സെൻറ്ററിൻ്റെ അകത്തെത്തി. ഇവിടെ ആദ്യം തന്നെ പലതരത്തിലുള്ള രജിസ്ട്രേഷനുകളുണ്ട്. രജിസ്ട്രേഷനായി നമുക്ക് എമിറേറ്റ്സ് ഐ ഡി വേണം. അതായത് വാലിഡ് വിസ ഹോൾഡേഴ്സിന് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ യു എ ഇയിൽ സാധിക്കുകയുള്ളൂ. വിസിറ്റ് വിസ അല്ലെങ്കിൽ ട്രാൻസിറ്റ് വിസ ഹോൾഡേഴ്സ് അലൗഡ് അല്ല ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ. 3 തരത്തിലുള്ള ബ്ലഡ് ഡൊണേഷനാണ് നിലവിലുള്ളത്: ഹോൾ ബ്ലഡ് ഡൊണേഷൻ സിംഗിൾ യൂണിറ്റ്, ഡബിൾ റെഡ് സെൽസ് ഡൊണേഷൻ, പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ. എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷന് ശേഷം നമ്മളുടെ ബി പി അതുപോലെ എച്ച് ബി ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളെ ബ്ലഡ് ഡൊണേഷന് ഉള്ള ഭാഗത്തേക്ക് നയിക്കുകയുള്ളൂ. പിന്നെ മറ്റ് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 18 to 65 വയസ്സ് വരെയുള്ളവർക്ക് ആദ്യമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെയ്റ്റ് 50 kilos കൂടുതൽ വേണം. അതുപോലെ ബി പി 60/100 to 100/160 mmHg ആയിരിക്കണം, ഇതിന് ഇടയിലായിരിക്കണം. പൾസ് റേറ്റ് 60 to 100 വരെ പൾസ് പെർ മിനിറ്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ 37.5 degrees Celsius കൂടാൻ പാടില്ല. മാത്രമല്ല പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൺ അഡ്വൈസബിൾ അല്ല അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. ഈ തരത്തിലുള്ള വിവരങ്ങൾ നമുക്കവിടെ ഈ ബി ഡി കെയുടെയും ഇൻകാസിൻ്റെയും അക്കാഫിൻ്റെയും വോളണ്ടിയേഴ്സ് ഉള്ളവർ അവരെല്ലാവരും നമുക്ക് ഏത് സംശയം വേണമെങ്കിലും ദൂരീകരിച്ചു തരും. ഇത്തരത്തിലുള്ള വിവരങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഹെൽത്തി പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ 56 ഇടയിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. പ്ലേറ്റ്ലെറ്റ് ഡൊണേഴ്സ് ആണെങ്കിൽ അവർക്ക് എല്ലാ 2 പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ ഡബിൾ റെഡ് സെൽ ഡൊണേഴ്സ് ആണെങ്കിൽ അവർക്ക് എല്ലാ 16 ഈ റെഡ് സെൽ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഈ ഡി ബി ഡി സി കൂടാതെ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് ഇ എച്ച് എസിൻ്റെ കീഴിലുള്ള നിരവധി ബ്ലഡ് ഡൊണേഷൻ സെൻ്ററുകളുമുണ്ട് യു എയിൽ. അത് എല്ലാ എമിറേറ്റുകളിലുമുണ്ട്. ഷാർജ, ഉമൽകോയിൻ, റാസൽ ഖൈമ, ദുബായ്, അബുദാബി അങ്ങനെയുള്ള എല്ലാ എമിറേറ്റുകളിലും അതിൻ്റെ സെൻ്ററുകളുമുണ്ട്. അവിടെയും പോയി നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ ബ്ലഡ് ഡൊണേഷൻ സെൻ്ററിൽ നമുക്ക് പ്രത്യേകമായി 5 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് അവർക്കൊരു വൗച്ചർ കൊടുക്കും. ആ വൗച്ചർ വെച്ചിട്ട് ഫുഡ് വൗച്ചർ കൊടുക്കും. അത് വെച്ചിട്ട് നമുക്ക് 5 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അവിടെ ചെല്ലുന്ന എല്ലാവർക്കും വെള്ളം, ജ്യൂസുകൾ, ഫ്രൂട്ട്സ്, അതുപോലെ കേക്ക്, ചെറിയ സ്നാക്സ് ഇതെല്ലാം കൊടുക്കുന്ന സ്നാക്സ് കൗണ്ടറുകളുമുണ്ട്. നമ്മളിപ്പോഴുള്ള ഈ ലത്തീഫ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ഈ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെൻ്ററിൽ എന്ന് ചെന്നാലും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ ബ്ലഡ് ഡൊണേഷൻ സെൻ്റർ ഓപ്പൺ ആണ്. ഇന്നത്തെ പ്രത്യേകത ഇത് ബ്ലഡ് ഡൊണേഴ്സ് കേരള യു എ ബി ഡി കെയും അക്കാഫും ഇൻകാസും സംയുക്തമായി അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ ക്യാമ്പാണ് എന്നതാണ്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ് നമുക്കിത് ഫുഡിൻ്റെ പാക്കറ്റൊക്കെ കിട്ടി. നമ്മുടെ കൂടെ അക്കാഫിലെ പല ഫ്രണ്ട്സും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് സക്സസ്ഫുള്ളി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നു. There is nothing more precious than my UAE. My blood is for my UAE. എന്ന ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ഫസായുടെ ട്വീറ്റിലൂടെ ഈ നാട് ബ്ലഡ് ഡൊണേഷനെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ട്രാവൽ മാനേജ് മഞ്ജു ശ്രീകുമാർ സൈനിങ് ഓഫ്. താങ്ക് യു.